നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ഫുട്ബോൾ കേൾക്കുന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചും ഇന്ത്യൻ സൂപ്പർ ലീഗിനെ കുറിച്ചുമുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് നിങ്ങൾ ഇതുവരെ ആയിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക. ആദ്യത്തെ അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അസിസ്റ്റൻറ്റ് കോച്ചായ ഫ്രാങ്ക് എന്ന് പറയുന്ന കോച്ചിനെ കേരള ബ്ലാസ്റ്റേഴ്സ് ഒഫീഷ്യലായിട്ട് തന്നെ 2025 വരെ ടീമിൽ നിലനിർത്തിയിരിക്കുകയാണ്. മികച്ച പരിശീലകനായതുകൊണ്ട് തന്നെയായിരിക്കണം കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് ഫ്രാങ്ക് എന്ന് പറയുന്ന കോച്ചിനെ ഇപ്പോൾ നിലനിർത്താൻ കാരണം. അപ്പോൾ ഗൈസ് അടുത്ത അപ്ഡേറ്റിലേക്ക് കടക്കാം. ബാംഗ്ലൂർ എഫ് സിക്ക് വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവെച്ച് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്ന് മികച്ച പ്രകടനം അവിടെയും കാഴ്ചവെച്ച ഇന്ത്യൻ താരമാണ് നിഷു കുമാർ. നിഷു കുമാറിനെ പോലെയുള്ള ഒരു വമ്പൻ താരത്തിനെ കേരള ബ്ലാസ്റ്റേഴ്സ് നിലവിൽ വിട്ടുകൊടുക്കാൻ പോകുന്നു എന്നാണ് നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത്. നിഷു കുമാർ അടുത്ത സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം തുടരില്ല എന്ന് തന്നെ നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത്. ഇപ്പോൾ വരുന്ന അപ്ഡേറ്റ് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ നിഷു കുമാർ ഈസ്റ്റ് ബംഗാൾ എഫ് സിയിലേക്ക് പോകുന്നു എന്നാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റിൽ നമുക്ക് പറയാനുള്ളത്. എന്തായാലും ഈസ്റ്റ് ബംഗാളിലേക്ക് പോകുന്നതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എന്തുകൊണ്ടാണ് താരത്തിനെ കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് വിട്ടു നൽകുന്നത് എന്നാണ് ഇപ്പോൾ ആരാധകരുടെ ചോദ്യം. എന്തായാലും ബ്ലാസ്റ്റേഴ്സിനെ കഴിഞ്ഞ് മികച്ച താരങ്ങളെ ടീമിലെത്തിച്ച് ടീം റീബിൽഡ് ചെയ്ത് അടുത്ത സീസണിൽ ബ്ലാസ്റ്റേഴ്സ് ചാമ്പ്യൻസ് ആകാൻ തന്നെ ആയിരിക്കണം ശ്രമം നടത്തുന്നത്. അപ്പോൾ ഗൈസ് അടുത്ത അപ്ഡേറ്റിലേക്ക് കടക്കാം. അടുത്ത സീസണുകൾക്ക് മുന്നോടിയായി കേരള ബ്ലാസ്റ്റേഴ്സ് ഉൾപ്പെടെ പല ISL ടീമുകളും എപ്പോഴും അവരുടെ മികച്ച താരങ്ങളെ ടീമിലെത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനു മുന്നോടിയായി ഇപ്പോൾ ചെന്നൈയിൻ എഫ് സിയെ കേട്ട് അവരുടെ ഹെഡ് കോച്ചിനെ ഇപ്പോൾ തപ്പി നടക്കുകയാണ്. എന്തായാലും ഹെഡ് കോച്ചിൻ്റെ സ്ഥാനത്തേക്ക് ജോൺ കാർവർ എന്ന് പറയുന്ന ഒരു കോച്ചിനെ ചെന്നൈയിൻ എഫ് സി ലിങ്ക് ചെയ്തിട്ടുണ്ടെന്നും ചെന്നൈയിൻ എഫ് സിയുമായിട്ട് സംസാരം നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് മാർക്കസ് മർലോവ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എന്തായാലും ജോൺ കാർവർ ടീമിലെത്തുമോ ഇല്ലയോ എന്ന് വരും ദിവസങ്ങളിൽ തന്നെ നമുക്ക് കണ്ടു തന്നെ ഇരിക്കാം. ഡോർണി റൊമാറിയോ എന്ന് പറയുന്ന ഇട്ടിവെട്ട് സ്ട്രൈക്കറിനെ ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്യിപ്പിക്കാൻ പോകുന്നു. ഏകദേശം ഇക്കാര്യം ഉറപ്പായ കാര്യം തന്നെയാണ്. ബ്ലാസ്റ്റേഴ്സ് ഒഫീഷ്യൽ സൈനിങ് ഇന്ന് തന്നെ നടത്തുമെന്ന് തന്നെ ആരാധകരുടെ ഒരു പ്രതീക്ഷ. കാരണം ഡോർണി റൊമാറിയോ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാനുള്ള ചാൻസുകൾ കൂടിക്കൂടി വരികയാണ്. ട്രാൻസ്ഫർ മാർക്കറ്റിൻ്റെ വെബ്സൈറ്റിൽ നോക്കുകയാണെങ്കിൽ താരം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിക്കാനുള്ള പോസിബിലിറ്റി 65% ഉയർന്നു വന്നിരിക്കുകയാണ്. വീണ്ടും എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ഈ താരവുമായിട്ട് സംസാരിച്ചിട്ടുണ്ടെന്നും വെർബൽ എഗ്രിമെൻറ്റിൽ ഇപ്പോൾ സംഭവം നടന്നിട്ടുണ്ടെന്നും ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ബ്ലാസ്റ്റേഴ്സ് ഈ താരത്തിൻ്റെ സൈനിങ് പ്രഖ്യാപിക്കുമെന്നുമാണ് പല മാധ്യമങ്ങളിൽ നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഡോർണി ബ്ലാസ്റ്റേഴ്സിൽ വരികയാണെങ്കിൽ മികച്ചൊരു ഗോളടി വേട്ടക്കാരനെ തന്നെ ലഭിക്കുമെന്ന് 100% ഉറപ്പിക്കാം. എന്തായാലും ഡോർണിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഇവിടെ ചേർത്തുന്നു ISL ഫുട്ബോൾ ന്യൂസ് ഹോൾഡർ. ഞാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.